നിങ്ങൾ ദാവൂദിന്റെ വസതി പൊളിക്കാൻ പോകില്ല ശിവസേനക്കെതിരെ വെല്ലുവിളിയുമായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് കങ്കണയുടെ ഓഫീസ് തകർക്കാൻ ഉത്തരവ് നൽകിയ ശിവസേന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ നഗരത്തിലുള്ള വസതി തൊട്ടില്ലെന്ന് ഫട്നാവിസ് ആരോപിച്ചു ഫട്നാവിസിന്റെ പ്രസ്താവനയിൽ നിൽക്കുകയാണ് ശിവസേന നടി കങ്കണയ്ക്കെതിരെ ശിവസേന കൊലവിളി നടത്തുമ്പോൾ അതിനെ വകവയ്ക്കാതെ സധൈര്യം മുന്നോട്ടു പോകുന്ന കങ്കണയെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തി മഹാരാഷ്ട്രയിൽ ശിവസേനയും കങ്കണയും തമ്മിൽ പോരു മുറുകുമ്പോൾ ശിവസേനയെ ചോദ്യം ചെയ്ത് എത്തിക്കുകയാണ് ഫട്നാവിസ് കങ്കണയുമായുള്ള പ്രശ്നം നിങ്ങൾ ഊതിപ്പെരിപ്പിച്ചു അവരൊരു രാഷ്ട്രീയ നേതാവല്ല നിങ്ങൾ ദാവൂദിന്റെ വസതി തകർക്കാനായി പോകുന്നില്ല എന്നാൽ കങ്കണയുടെ വസതി തകർത്തു ഫട്നാവിസ് പറഞ്ഞു ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ നെറുകെട്ട നടപടി സ്വീകരിക്കുകയാണെന്നും ബി ആരോപിക്കുന്നു ശിവസേന കങ്കണയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മൗനം പാലിക്കുന്ന സഖ്യത്തിലെ കോൺഗ്രസ് എൻ സി പിക്ക് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി കങ്കണ അവരുടെ നിലപാടുകൾ തുറന്നു പറയുന്നു അവർ ശക്തയായ ഒരു സ്ത്രീയാണ് അവരുടെ പ്രസ്താവനകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അവർ ഒരു നടിയാണ് രാഷ്ട്രീയ നേതാവല്ല എന്നാൽ ശിവസേനയുടെ പകപോക്കൽ കാണുമ്പോൾ അവർ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന തോന്നലാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു മുംബൈയെ പാക് അധീന കശ്മീർ എന്ന് വിശേഷിപ്പിച്ചതിനെ തുടർന്ന് ശിവസേനയും കങ്കണയും തമ്മിലുള്ള വാക്പോര് തുടരുന്നതിനിടയിലാണ് അനധികൃത നിർമ്മാണം ആരോപിച്ച് നടിയുടെ ഓഫീസ് ശിവസേന ഭരിക്കുന്ന ബൃഹൻ മുംബൈ കോർപ്പറേഷൻ അധികൃതർ തകർത്തത് എന്നാൽ ബി എം സിയുടെ നടപടിക്ക് പിന്നിൽ മഹാരാഷ്ട്ര സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്ന് ശിവസേന എം പി സഞ്ജയ് റൌത്ത് പറഞ്ഞു എന്നാൽ ശിവസേനയുടെ പകപോക്കൽ തന്നെയാണിതെന്ന് കങ്കണയുടെ ആരാധകർ പറയുന്നു അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ചാണ് ബോളിവുഡ് താരം കങ്കണയുടെ ഓഫീസ് തകർത്തത് ഇത്ര നാളും ആ കെട്ടിടം അവിടെ നിന്നപ്പോൾ അനധികൃതമാണെന്ന് തോന്നിയിട്ടില്ലെന്നും ഇപ്പോൾ മാത്രമാണ് മുംബൈ കോർപ്പറേഷന് ആ തോന്നലുണ്ടായതെന്നും ഇത് ശിവസേനയുടെ കളിയാണെന്ന് ആർക്കും തോന്നിയിട്ടേയില്ലെന്നും ആക്ഷേപവും ഉയർന്നു സംഭവത്തിൽ കോൺഗ്രസിനെതിരെയും സോണിയക്കെതിരെയും കങ്കണ രംഗത്തെത്തിയിരുന്നു ബാന്ദ്രയിലെ കങ്കണയുടെ ഓഫീസ് പൊളിച്ചതിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ ശിവസേനയും താരവും തമ്മിലുള്ള പോര് തുറന്ന യുദ്ധത്തിലേക്ക് മാറിയിരിക്കെ പ്രശ്നത്തിൽ ഇടപെടാൻ സോണിയാഗാന്ധിയോട് കങ്കണ റണാവിത്ത് ആവശ്യപ്പെട്ടിട്ടും മൗനം പാലിക്കുകയായിരുന്നു സോണിയ സ്ത്രീ സുരക്ഷയ്ക്കായി മുറവിളി കൂട്ടുന്ന പ്രിയങ്ക കണ്ട ഭാവം നടിച്ചില്ല ബി എം സി തന്നെ കൈകാര്യം ചെയ്ത രീതി ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ എന്ന് കങ്കണ ചോദിച്ചു തുടർച്ചയായി പുറത്തുവിട്ട ട്വീറ്റിലൂടെയാണ് കങ്കണ ഇക്കാര്യം സോണിയയോട് ചോദിച്ചത് കങ്കണയുടെ ചോദ്യങ്ങൾ സോണിയയ്ക്കും കൂട്ടർക്കും വെല്ലുവിളിയായിരിക്കുകയുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ ഭരണഘടനാ പ്രകാരമുള്ള തത്വങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് എന്താണ് കങ്കണ ട്വീറ്റിൽ ചോദിക്കുന്നു നിങ്ങൾ പാശ്ചാത്യ രാജ്യത്താണ് വളർന്നതെങ്കിലും ജീവിച്ചത് ഇന്ത്യയിലാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ദുരിതം അറിയാവുന്ന നിങ്ങളുടെ നിശബ്ദത ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെടും നിങ്ങളുടെ സ്വന്തം സർക്കാർ നിയമവ്യവസ്ഥകളെ നോക്കുകൂത്തിയാക്കി ഒരു സ്ത്രീയെ അപമാനിക്കുമ്പോൾ നിശബ്ദയായി ഇരുന്നാൽ ചരിത്രം നിങ്ങളെ വധിക്കും പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടുമെന്ന് കരുതുന്നു കങ്കണയുടെ മറ്റൊരു ട്വീറ്റ് ഇങ്ങനെയായിരുന്നു ഇത് സോണിയക്കും കൂട്ടർക്കും പണിയായിരിക്കുകയുമാണ് അതേസമയം കെട്ടിടം പൊളിക്കുന്നതിനെതിരായ കങ്കണയുടെ ഹർജി മുംബൈ ഹൈക്കോടതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി അനുമതിയോടെയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കങ്കണ അവകാശപ്പെട്ടിരുന്നു തന്നോട് പക വീട്ടാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ശിവസേനയാണ് കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ടതെന്നും അവർ ആരോപിക്കുന്നു ന്യൂസ് ന്യൂസ്